പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 31 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്താണ്. വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അടച്ച വാതിലുകളെ തുറക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28 അതിൻ്റെ 2 പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്കൊരുമിച്ച് ചേർന്ന് നന്ദി പറയാം. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത് ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1 ഹല്ലേലൂയ, മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കൂടെ ഹല്ലേലൂയ ഇതാ യേശുവിൻ്റെ കല്ലറയിലേക്ക് സമീപിക്കുകയാണ്, അല്ലെങ്കിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് വേണ്ടി. എന്നെ കേൾക്കുന്നവരെ, അവരുടെ മുമ്പിൽ വലിയ ചോദ്യമുണ്ട്. അവർക്ക് വേണ്ടി ആ വാതിൽ ആര് തുറന്നു കൊടുക്കും? ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തിൽ സ്റ്റെപ്പ് വയ്ക്കുന്ന അവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി ആ കല്ലിനെ ഉരുട്ടി നീക്കുകയും അതിൻ്റെ മുകളിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ഈ ഉയർപ്പിൻ്റെ ദിവസം എന്നെ കേൾക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ആ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളിൽ നിങ്ങൾക്ക് വേണ്ടി അടച്ച വാതിലുകൾ തുറക്കപ്പെടും, അല്ലെങ്കിൽ അടച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ ദൈവം ഉരുട്ടി നീക്കുവാൻ ഇടയായിത്തീരും. ഒന്നുകൂടെ ഇതിൻ്റെ ആഴം അറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 2 പറയുമെങ്കിൽ, മാർക്കോസിൻ്റെ സുവിശേഷം ശ്രദ്ധിക്കാമെങ്കിൽ 1-3 വാക്യങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1 അതികാലത്ത് ശൂന്യനുദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. ഈ 2 വായിക്കുമ്പോൾ നമ്മുടെ വചന പശ്ചാത്തലം ഒന്നുകൂടെ വ്യക്തമാണ്. ഹല്ലേലൂയ. അവർ 3 ഹല്ലേലൂയ. മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മയായ മറിയയും ശലോമയും ചേർന്നുകൊണ്ടാണ് 3 കല്ലറയിലോട്ട് അടുത്ത് ചെല്ലുന്നത്. ഹല്ലേലൂയ. കല്ലറയ്ക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ വലിയ തടസ്സങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ കല്ലറയുടെ മുമ്പിൽ അല്ലെ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. കാവൽ ഭടന്മാരുണ്ട്, അല്ലെ രാജ്യത്തിൻ്റെ മുദ്രയുണ്ട്. അല്ലെ അവർക്ക് സാധാരണഗതിയിൽ ആ സ്ത്രീകൾക്ക് ഒരിക്കലും അകത്തോട്ട് കയറുന്നത് അസാധ്യമാണ്. പക്ഷേ ഞാൻ ഈ പ്രഭാതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ വയ്ക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ
കരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി അടച്ചതിനെ തുറക്കും. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഈസ്റ്ററിൻ്റെ ദിവസം കണ്ണുനീരോടെ ശ്രദ്ധിക്കുന്നവരുണ്ട്, എങ്ങനെ ഹല്ലേലൂയ ഇനി മുമ്പോട്ടൊന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ സ്റ്റെപ്പ് വയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നും തിരുവെടുത്ത് വിളിച്ച് പറയുന്നു, ദൈവശക്തി മൂവാകുക തന്നെ ചെയ്യും. വാതിലുകളെ തുറക്കുന്ന ശക്തി മൂവാകുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ അത് വെളിപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 3-4 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. 3-ാമത്തെ വാക്യം പറയുകയാണ്, അവർ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ടെങ്കിലും അവരെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ആര് നമുക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി നീക്കിക്കളയും. ഹല്ലേലൂയ. ഇന്നും ഈ പ്രഭാതത്തിലും അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരേ രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചില കല്ലുകൾ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. സാമ്പത്തിക മേഖല, തലമുറയുടേത്, വിവാഹം, അല്ലെങ്കിൽ കുടുംബപരമായത്, ജോലിപരമായത്, എല്ലാ നിലയിലും അടഞ്ഞ മേഖലയിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്നും ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അറിയുക, ആശ്രയിക്കുന്നവന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ആ 3 സഹോദരിമാർ ഒരുമിച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും. പക്ഷേ ദൈവത്തോടെ നീ അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ ദൈവം ഒരത്ഭുതം നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു, അതേറ്റവും വലുതായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ സ്റ്റെപ്പുകൾ വയ്ക്കുന്ന നിനക്ക് വേണ്ടി നീ പോലും അറിയാതെ വാതിലുകൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പോലും അറിയാതെ കല്ലുകളെ നീക്കിക്കളയുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതകരമായി മലകളെ നീക്കിക്കളയുന്ന ദൈവം. യോബിൻ്റെ പുസ്തകം പറയുന്നു, നീ പോലും അറിയാതെ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മലകളെ നീക്കിക്കളയുന്ന ദൈവം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് തമ്പുരാൻ്റെ പാദപീഠത്തോട് ആശ്രയിക്കാം. ഈ ഉയർപ്പിൻ്റെ ദിനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടെ. ആർക്കും മാറ്റാൻ കഴിയാത്ത, ആർക്കും ഉരുട്ടാൻ കഴിയാത്ത കല്ലുകളെ നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുമ്പോൾ ഇതാ എൻ്റെ ദൈവം നീക്കിക്കളയാണ്. അങ്ങനെ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. എങ്കിൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ ഉയർപ്പിൻ്റെ ദിവസം അനേകരുടെ വിടുതലുകൾ സംഭവിക്കട്ടെ, അനേകർക്ക് വേണ്ടി ദൈവശക്തി മൂവാകട്ടെ, അനേകരുടെ വഴികളങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അധികാരത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്തും അത് വലിയ വിടുതലായിത്തീരും. എങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.